നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണം വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിപ്പോയി എന്ന് ഉറപ്പിച്ച വീണ്ടും സുരേന്ദ്രൻ. സുരേന്ദ്രൻ നേരത്തെയും ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരികയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ബി ജെ പി ഉന്നയിച്ച ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ശരിവച്ചുവെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തുന്നത്. ശബ്ദരേഖ, ബംഗളൂരു യാത്ര എന്നിവയെക്കുറിച്ച് ബി ജെ പി ഉന്നയിച്ച ആരോപണം സ്വപ്ന ശരിവച്ചു. ബാഗേജ് വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ പലതവണ വിളിച്ചിരുന്നതായും തെളിയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ പരിശോധിക്കാൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നും സുരേന്ദ്രൻ വെളിപ്പെടുത്തുന്നു. കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെ കുടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് കള്ളക്കഥയാണ്. സർക്കാരിന്റെ ഔദ്യോഗിക വാഹനങ്ങൾ കള്ളക്കടത്തിനായി ഉപയോഗിക്കപ്പെട്ടു എന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ബാഗേജ് ക്ലിയർ ചെയ്യാൻ ശിവശങ്കർ തന്റെ പദവി ദുരുപയോഗം ചെയ്തു. ശിവശങ്കറിന്റെ പുസ്തകം സർക്കാരിനെ വെള്ളപൂശാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത്. ശിവശങ്കറിന്റെ ആത്മകഥയിലെ വാദങ്ങളെ ചോദ്യം ചെയ്യുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം ഏഷ്യനെറ്റ് ന്യൂസുമായുള്ള അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് നടത്തിയത്. കടുത്ത ആരോപണങ്ങൾ നേരിടുമ്പോഴും കേന്ദ്ര ഏജൻസിയെ നിശ്ചയിക്കാൻ ശിവശങ്കർ ഇടപെട്ടു എന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ തനിക്ക് വിവരം ലഭിച്ചുവെന്നാണ് സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. കേസിൽ തനിക്ക് അറിയാവുന്നതെല്ലാം ശിവശങ്കറിനും കൃത്യമായി അറിയാം. കേസുമായി ബന്ധപ്പെട്ട ചാറ്റുകളെല്ലാം സത്യം തന്നെയാണ്. ശിവശങ്കർ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഒളിവിൽ പോയത് എന്നും ശബ്ദരേഖ പുറത്തുവിട്ടത് എന്നും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. ബാഗേജ് വിട്ടുകിട്ടാൻ താൻ സഹായിച്ചില്ല എന്ന ശിവശങ്കറിന്റെ വാദവും സ്വപ്ന പൂർണ്ണമായും തള്ളുന്നുണ്ട്. നയതന്ത്ര ബാഗ് വിട്ടുകിട്ടാൻ ഇടപെട്ടിട്ടില്ല എന്ന ശിവശങ്കറിന്റെ വാദം ഒരിക്കലും ശരിയല്ല എന്നും ബാഗിൽ എന്തായിരുന്നു ഉള്ളത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഈ ഒരൊറ്റ അഭിമുഖത്തിൽ തന്നെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നുണ്ട്. ശിവശങ്കർ എന്തൊക്കെ കാര്യങ്ങളാണ് തൻ്റെ ആത്മകഥയിൽ ആരോപിച്ചത്, അതെല്ലാം പൂർണ്ണമായും തെറ്റാണ് എന്നും ഒരു വാക്കിൽ കാര്യങ്ങളെ ഒതുക്കാതെ വിശദമായി പറയുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. തനിക്കും ഇത്തരത്തിൽ ഒരു പുസ്തകം എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ശിവശങ്കറുമായുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രം ഒരു വലിയ പുസ്തകം എഴുതേണ്ടി വരും എന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.